ദയാവധത്തിന് പോലും അനുമതിയില്ലാതെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ ജീവിച്ച് നരകിക്കേണ്ടി വന്ന പെൺകുട്ടി തൻ്റെ വിവാഹത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ നായത്തുടലിൽ തളച്ചിട്ട് ഒരു തൂപ്പുകാരൻ അതിക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കിയ അരുണ ഷാൻബോഗിനെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമായിരിക്കും ദയാവധം സംബന്ധിച്ച കോടതി കേസുമായി ബന്ധപ്പെട്ട് അരുണ രാമചന്ദ്ര എന്ന ഇന്ത്യൻ ന്യൂസ് മാധ്യമങ്ങളിലും മറ്റും ശ്രദ്ധാകേന്ദ്രമായിരുന്നു കൊൽക്കത്തയിലെ ആശുപത്രിയിൽ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ കേസ് പരിഗണിക്കവേ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അവരുടെ ജീവിതം ഓർത്തെടുത്തു ലിംഗപരമായ വിവേചനത്തിന്റെ പേരിൽ പതിറ്റാണ്ടുകളോളം മരണക്കിടക്കയിൽ കിടന്ന അരുണയുടെ ജീവിതം ഇന്നും സമൂഹത്തിന് പാഠമാണെന്നും ഇന്ന് കൊൽക്കത്തയിലെ ആശുപത്രിയിൽ സംഭവിച്ചത് വർഷങ്ങൾക്ക് മുമ്പേ അരുണയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുൻകരുതൽ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇനിയും അരുണമാർ ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ നിയമനിർമ്മാണമാണ് ആവശ്യമെന്നും അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ മുംബൈയിലെ പരേലിലുള്ള കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജൂനിയർ നേഴ്സായി ജോലി ചെയ്യുമ്പോഴായിരുന്നു അരുണ ഹോസ്പിറ്റലിലെ തൂപ്പുകാരനായ സോഹൻലാൽ ഭർത്ത വാൽമീകിയാൽ ലൈംഗികമായി ആക്രമിക്കപ്പെടുന്നത് കർണാടകയിലെ ഉത്തർ കന്നഡയിലെ ഹൽദിപൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ഒരു കൊങ്കണി ബ്രാഹ്മണ കുടുംബത്തിലാണ് അരുണ ഷാൻബോക് ജനിക്കുന്നത് പഠിക്കാൻ പഠിക്കാനിറമിടിക്കുകയായിരുന്ന അരുണ ഏറെ ആഗ്രഹിച്ചാണ് ഒരു നേഴ്സാകുന്നത് അതിനായി പതിനെട്ട് വയസ്സായപ്പോഴേ അവൾ മുംബൈയിലെത്തി പഠനം പൂർത്തിയാക്കിയ ശേഷം അധികം വൈകാതെ തന്നെ മുംബൈയിലെ കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുമ്പോൾ അതേ ഹോസ്പിറ്റലിൽ ഡോക്ടറായിരുന്നു സന്ദീപ് സർദേശായി എന്ന ചെറുപ്പക്കാരനുമായ അരുണ പ്രണയത്തിലായി തുടർന്ന് അദ്ദേഹവും മൊത്തരുണയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു എന്നാൽ കാര്യങ്ങൾ അത്ര ശുഭകരമായി പോകാൻ സോഹൻലാൽ ഭർത്താവ് വാൽമീകി സമ്മതിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരുന്നു ആ സംഭവം ഡ്യൂട്ടി കഴിഞ്ഞ് വസ്ത്രം മാറാനായി അരുണ ബേസ്മെന്റിലെ റൂമിലെത്തി അവിടെ പതിയിരുന്ന അപകടം അരുണ അറിഞ്ഞിരുന്നില്ല ഹോസ്പിറ്റലിലെ തൂപ്പുകാരനായ സോഹൻലാൽ ഭർത്ത വാൽമീകി അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു വസ്ത്രം മാറുന്നതിനിടെ അരുണയെ ആക്രമിക്കുകയും ലൈംഗികമായി കീഴ്പ്പെടുത്തുകയും ചെയ്തു നായയുടെ കഴുത്തിലിടുന്ന ചങ്ങല അരുണയുടെ കഴുത്തിൽ വലിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് സോഹൻലാൽ അരുണയെ കീഴ്പ്പെടുത്തിയത് തൽഫലമായി സെർവിക്കൽ കോഡിന് പരിക്ക് സംഭവിച്ച് മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ നിലയ്ക്കുകയും കോർട്ടിക്കൽ അന്ധത സംഭവിക്കുകയും ചെയ്തു അരുണ വർഷങ്ങൾ നീണ്ട അബോധാവസ്ഥയിലേക്ക് വീണു സോഹൻലാലിന് അരുണയോട് കടുത്ത വിദ്വേഷവും പകയും ഉണ്ടായിരുന്നു സോഹൻലാലിനെതിരായി അരുണ പലതവണ ഹോസ്പിറ്റൽ അധികൃതരോട് പരാതിപ്പെട്ടിരുന്നു പകയുടെ പിന്നിലെ കാരണം ഒരു താൽക്കാലിക ജീവനക്കാരനായ സോഹൻലാൽ ഇതിനെ സംബന്ധിച്ച് അരുണയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് പതിവായിരുന്നു ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് അംഗവും ഡോക്ടറും കൂടിയായ സന്ദീപുമായി വിവാഹമുറപ്പിച്ചതിൻ്റെ വൈരാഗ്യത്തിലാണ് അരുണ തനിക്കെതിരായി നീങ്ങുന്നതെന്നാണ് സോഹൻലാൽ പറഞ്ഞ ന്യായം മുറിയിൽ സോഹൻലാലിനെ കണ്ട് ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും അരുണ ഭയം പുറത്ത് കാണിക്കാതെ നിന്നു എന്നാൽ അരുണയ്ക്ക് മറത്തൊന്നും പ്രതികരിക്കാൻ കഴിയുന്നതിനു മുമ്പേ സോഹൻലാൽ അരുണയുടെ മുഖത്തടിക്കുകയും നായയെ പൂട്ടുന്ന ചങ്ങല ഉപയോഗിച്ച് അരുണയുടെ കഴുത്ത് വരിഞ്ഞു മുറിക്കുകയും ചെയ്തു തുടർന്ന് ബോധം നഷ്ടപ്പെട്ട അരുണയെ അതിക്രൂരമായാൾ ബലാത്സംഗം ചെയ്തു ആക്രമിക്കപ്പെടുന്ന സമയം മുഴുവൻ ചങ്ങല കഴുത്തിൽ മുറുകിയിരുന്നത് മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ നിലയ്ക്കാൻ ഇടയാക്കുകയും പിന്നീട് പിന്നീടൊരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്തവിധം അരുണയെ തളർത്തുകയും ചെയ്തു ആക്രമണത്തിനൊടുവിൽ സോഹൻലാൽ അരുണയുടെ കഴുത്തിലെ സ്വർണ്ണമാലയും വാച്ചും ബാഗിലെ പണവും അപഹരിച്ചു അടുത്ത ദിവസം രാവിലെ ബേസ്മെൻ്റ് തൂത്ത് വൃത്തിയാക്കാനെത്തിയ ജീവനക്കാർ അരുണയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയും ആശുപത്രി അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തു ഉടൻ തന്നെ അതേ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയ അരുണ അബോധാവസ്ഥയിൽ തുടർന്നു പോലീസിൽ വിവരമറിയിച്ച അധികൃതർ അരുണ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന വിവരം മനഃപൂർവ്വം പോലീസിൽ നിന്നും മറച്ചുവച്ചു മോഷണശ്രമത്തിനിടെ നഴ്സ് ആക്രമിക്കപ്പെട്ടു എന്ന രീതിയിലാണ് അവർ വിവരങ്ങൾ കൈമാറിയത് എന്നാൽ ഇതിനെതിരെ ആശുപത്രിയിലെ നഴ്സുമാർ ഡ്യൂട്ടി മുടക്കി സമരത്തിലേക്ക് തിരിഞ്ഞു തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് വ്യാകുലതയും അരുണയ്ക്ക് നീതി ലഭിക്കാനുമായിരുന്നു അവരുടെ പ്രതിഷേധം നഴ്സുമാരുടെ പ്രതിഷേധ സമരത്തെ തുടർന്ന് പോലീസ് അധികൃതർ അന്വേഷണം ആരംഭിച്ചു സംശയത്തിന്റെ വിരലുകൾ ചൂണ്ടിയത് സോഹൻലാലിനെതിരെയായിരുന്നു നവംബർ ഇരുപത്തിയൊൻപതിന് പൂനെയിൽ വെച്ച് സോഹൻലാൽ അറസ്റ്റിലായി എന്നാൽ പോലീസ് പോലീസെന്ന് സോഹൻലാലിനെതിരായി ചുമത്തിയ കുറ്റ മോഷണ മോഷണശ്രമത്തിനിടെ സിസ്റ്റർ അരുണയെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചുവെന്ന് മാത്രമായിരുന്നു ആശുപത്രി അധികൃതരോ മറ്റ് സഹപ്രവർത്തകരോ അരുണ റേപ്പ് ചെയ്യപ്പെട്ടതായി പോലീസിനെ അറിയിച്ചില്ല കേസ് കോടതിയിലെത്തിയപ്പോൾ പ്രതിയായ സോഹൻലാലിന് കൊലപാതക ശ്രമത്തിന് വെറും വർഷത്തെ ശിക്ഷ മാത്രമാണ് ലഭിച്ചത് ആക്രമിക്കപ്പെടുമ്പോൾ സിസ്റ്റർ അരുണയ്ക്ക് വെറും ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു പ്രായം സിസ്റ്റർ അരുണയുമായി വിവാഹമുറപ്പിച്ചിരുന്ന സന്ദീപ് അരുണയെ കൂടുതൽ സ്നേഹിച്ചു എന്നും അരുണയെ വന്ന് കണ്ടതിന് ശേഷം മാത്രമായിരുന്നു അദ്ദേഹം ഡ്യൂട്ടിക്ക് കയറിയിരുന്നത് അങ്ങനെ ആക്രമണം കഴിഞ്ഞ് നാലു വർഷത്തോളം സന്ദീപ് അരുണയ്ക്കൊപ്പം ചിലവഴിച്ചു എന്നാൽ പിന്നീട് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തിന് മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്നു വർഷങ്ങളേറെ കടന്നുപോയി സിസ്റ്റർ അരുണയുടെ കൂടെ ജോലി ചെയ്തവർ വിരമിച്ചിട്ടും ആശുപത്രി അധികൃതരും മറ്റു സിസ്റ്റർമാരും അരുണയെ ശുശ്രൂഷിക്കുന്നത് തുടർന്നു മൂക്കിലൂടെയുള്ള കുഴൽവഴി ദിവസവും രണ്ടു നേരം ഭക്ഷണം നൽകി ജീവൻ നിലനിർത്തി മാധ്യമപ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയുമായ പിങ്കി വിരാനിയാണ് അരുണയുടെ പരിതാപകരമായ സ്ഥിതി പുറം ലോകത്ത് ചർച്ചയാക്കിയത് പിങ്കി വിരാനി സോഹൻലാലിനെയും കണ്ടെത്താൻ ശ്രമിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജയിൽ വിട്ട സോഹൻലാൽ തൻ്റെ പേര് മാറ്റി ഡൽഹിയിലെ മറ്റൊരാശുപത്രിയിൽ ജോലി ചെയ്തിരുന്നതായി വിവരം ലഭിച്ചെങ്കിലും പോലീസോ കിങ് എഡ്വേർഡ് ഹോസ്പിറ്റൽ അധികൃതരോ സോഹൻലാലിൻ്റെ ഫോട്ടോ ഫയലിൽ സൂക്ഷിക്കാതിരുന്നതിനാൽ അന്വേഷണം വിപുലമായി അരുണയുടെ മരണശേഷം മുംബൈയിലെ പത്രപ്രവർത്തകനായ ധ്യാനേഷ് ചവാൻ സോഹൻലാലിനെ പാർപ്പി എന്ന ഗ്രാമത്തിൽ കണ്ടെത്തി ആ സമയത്ത് വിവാഹിതനായി ഒരു പവർ സ്റ്റേഷനിലെ ക്ലീനറായി ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹവുമായി നടത്തിയ അഭിമുഖത്തിൽ ക്രോധത്താൽ ചെയ്തതാണെന്നും അന്ന് എന്താ സംഭവിച്ചതിനെക്കുറിച്ച് വ്യക്തമായി ഓർക്കുന്നില്ല എന്നുമാണ് പറഞ്ഞത് എന്നാൽ ബലാത്സംഗം ചെയ്തത് നിഷേധിച്ചു അത് ചെയ്തത് മറ്റൊരാളായിരിക്കണമെന്ന് അദ്ദേഹം പ്രതികരിച്ചു സുഖമില്ലാത്ത അമ്മയെ കാണാൻ പോകാൻ ലീവ് ചോദിച്ചപ്പോൾ അതിന് വിസമ്മതിച്ച സിസ്റ്റർ അരുണ തന്റെ ജോലിസ്ഥാനം തരം താഴ്ത്തുമെന്ന് പറഞ്ഞതിനാലാണ് പക വന്നതെന്ന് സോഹൻലാൽ പറഞ്ഞിരുന്നു സോഹൻലാൽ പിന്നീട് എയ്ഡ്സ് ബാധിച്ച് മരിച്ചുവെന്നാണ് റിപ്പോർട്ട് അരുണയുടെ ദുരവസ്ഥയിൽ മനം നന്ദ പിങ്കി വിരാനി സിസ്റ്റർ അരുണയുടെ ദയാവധത്തിനായുള്ള ഹർജി സമർപ്പിച്ചു എന്നാൽ ഹർജി സുപ്രീംകോടതി രണ്ടായിരത്തി പതിനൊന്നിൽ തള്ളുകയായിരുന്നു സിസ്റ്റർ അരുണ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ ജീവനക്കാരും സിസ്റ്റർമാരുമാണ് ദയാവധത്തെ എതിർത്തത് എന്നാൽ മരുന്നുകൾ കുറച്ച് രോഗിയെ ശാന്തമായി മരിക്കുന്നതിനുള്ള രീതിയായ പാസീവ് യൂത്തനേഷ്യ അവലംബിക്കാൻ കോടതി അനുമതി നൽകി ഹർജി തള്ളിയ കോടതി വിധിയെ തുടർന്ന് ഹർജിയെ എതിർക്കുകയും അരുണയെ പരിചരിക്കുകയും ചെയ്തിരുന്ന ആശുപത്രിയിലെ നഴ്സിംഗ് സ്റ്റാഫ് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും കേക്ക് മുറിക്കുകയും ചെയ്തു അരുണയെ ഞങ്ങൾ വീട്ടിലെ കൊച്ചു കുഞ്ഞിനെ പോലെയാണ് പരിപാലിക്കുന്നത് അവൾ തങ്ങൾക്ക് ഒരു പ്രശ്നവും സൃഷ്ടിക്കുന്നില്ല അവളെ സ്നേഹിക്കുന്നവർക്ക് അവളുടെ ജീവനെടുക്കാൻ കഴിയില്ല എന്ന് പിന്നീട് സിസ്റ്റർ അരുണയെ പരിപാലിച്ചിരുന്ന ഒരു നഴ്സ് പ്രതികരിച്ചിരുന്നു ഒടുവിൽ നാൽപ്പത്തിരണ്ട് വർഷത്തെ അബോധാവസ്ഥയിലുള്ള ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനെട്ടിന് ന്യൂമോണിയ ബാധിച്ച സിസ്റ്റർ അരുണ മരണത്തിന് കീഴടങ്ങി നീതി നിഷേധിക്കപ്പെട്ട് അരുണ തള്ളി നീക്കിയ നീണ്ട നാൽപ്പത്തിരണ്ട് വർഷങ്ങളുടെ ദുരിതപൂർണമായ ജീവിതം എന്നും നേറുന്നൊരു ഓർമ്മയാണ്